നമസ്കാരം നമ്മൾ ഇന്ത്യക്കാർക്ക് പൊതുവെ ക്രിക്കറ്റ് കളിക്കാരെയൊക്കെ വലിയ ഇഷ്ടമാണ് പ്രത്യേകിച്ചും നമുക്ക് താരങ്ങളായി നമ്മളിങ്ങനെ ആകാശത്ത് ഇങ്ങനെ ഉയർത്തി വെച്ചിരിക്കുന്ന ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് ക്രിക്കറ്റ് തന്നെ സച്ചിൻ തെണ്ടുൽക്കറാണേലും അതിനു മുമ്പ് മുഹമ്മദ് അസറുദ്ദീൻ ആണെങ്കിലും ആണെങ്കിലും നമ്മുടെ ധോണി കോഹ്ലി അങ്ങനെ നീണ്ട നിരകളാണുള്ളത് അപ്പോൾ ഇവരെ പറ്റി പറയുമ്പോൾ ഇവർ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇവരുടെ കളി മികവുകൊണ്ട് മാത്രമല്ല ഇവർ വർഷാവർഷം സമ്പാദിക്കുന്ന കണക്കില്ലാത്ത അളവറ്റ കോടികൾ കൂടെ ഉണ്ട് എന്നതാണ് അത് കളി മുഖാന്തരം കിട്ടുന്ന അതായത് ബി സി സി എന്ന ബോർഡ് നൽകുന്ന കോടികൾ അതുകൂടാതെ തന്നെ പരസ്യ ഇനത്തിൽ ലഭിക്കുന്ന കോടികൾ പിന്നീട് അവർ മറ്റ് സോഷ്യൽ മീഡിയ മാർഗ്ഗങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള യൂട്യൂബ് പോലെയുള്ള അതുപോലെയുള്ള സംഗതികളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന വരുമാനം ഇതൊക്കെ കൊണ്ട് കോടികളാണ് നമ്മളുടെ ക്രിക്കറ്റ് താരങ്ങൾക്ക് കിട്ടുന്നത് ഇതിപ്പോൾ പറയാൻ കാര്യം പണ്ട് ഇന്ത്യയോടൊക്കെ നിരന്തരം കളിക്കുകയും ഇന്ത്യയൊക്കെ പല തവണയും തോൽപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു ആ ടെസ്റ്റ് കളിക്കാനൊക്കെ യോഗ്യത ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ നമ്മളുമായിട്ടൊന്നും ടെസ്റ്റ് കളിക്കുന്നില്ല നമ്മളുമായിട്ട് വൺ ഡേ പോലും കളിക്കുന്നില്ല എന്ന് പറയാം സിംബാവേ എന്നാണ് ആ രാജ്യത്തിൻ്റെ പേര് അതിലെ റയാൻ ബേൾ എന്നൊരു കളിക്കാരൻ അദ്ദേഹം ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അത് ക്രിക്കറ്റ് ലോകത്തിന് ഒന്നാകെ അത് അമ്പരിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ആണ് ആ ഒരു ട്വീറ്റ് അത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രത്ന ചുരുക്കം എൻ്റെ ഷൂ ഞാൻ ഒട്ടിച്ചൊട്ടിച്ചു മടുത്തു ഞങ്ങൾക്കൊരു സ്പോൺസറെ കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഈ രീതിയിലാണ് ആ ഒരു ആ ട്വീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഒരു കാലത്ത് ഇന്ത്യയെ വരെ തോൽപ്പിച്ചിട്ടുള്ള ഒരു ടീമായിരുന്നു ഉയർന്നു വരുന്ന വളർന്നു വരുന്ന ക്രിക്കറ്റ് ടീമെന്നാണ് ആ സമയത്ത് ഈ സിംബാവെ അറിയപ്പെട്ടിരുന്നത് പിന്നീട് ആ സിംബാവെ തന്നെ ആ രാജ്യം തന്നെ തകർന്ന് തരിപ്പണമാവുകയും അതിൻ്റെ ആ ഒരു അലയോലികൾ ഈ സിംബാവെ ക്രിക്കറ്റ് ബോർഡിനെ ബാധിക്കുകയും തുടർന്ന് അവർ ഐ സി സി ആയിട്ടൊക്കെ ഉടക്കുകയും അങ്ങനെ ഈ ക്രിക്കറ്റിൻ്റെ മുഖ്യധാരയിൽ നിന്ന് തന്നെ പിന്തള്ളപ്പെടുകയൊക്കെ ചെയ്ത ഒരു ടീമാണ് സിംബാവെ ഇപ്പോൾ സിംബാവയുടെ ചരിത്രം പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് നമുക്ക് ഇപ്പോഴും പഴയ കാല ക്രിക്കറ്റൊക്കെ കണ്ടിരിക്കുന്നവർക്കറിയാം ഒരു സഹോ ഇരട്ട സഹോദരന്മാരുണ്ടായിരുന്നു ഗ്രാൻഡ് ഫ്ലവർ ആൻറ്റി ഫ്ലവർ എന്നൊക്കെ പറഞ്ഞ ആൻറ്റി ഫ്ലവറൊക്കെ ഒരു ഒരു കാലത്ത് നമ്മൾ ഗിൽകൃഷ്ണെ പോലെ തന്നെ അത്രയും മികവുള്ള ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ടൊക്കെ ഗണിക്ക് ഗണിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ ആൻഡി ഫ്ലവർ എന്ന വ്യക്തി അതേപോലെ തന്നെ അലിസ്റ്റർ ക്യാമ്പൽ അങ്ങനെ ഹെൻറി ഒലങ്കോ ഇവിടെ സച്ചിനെയൊക്കെ തുടക്കത്തിൽ ഇങ്ങനെ വന്നിട്ട് ആദ്യത്തെ ഒന്ന് രണ്ട് കളിയിലൊക്കെ സച്ചിനെ ഔട്ടാക്കുകയൊക്കെ ചെയ്തിട്ട് ആ ആഘോഷ പ്രകടനം ഒക്കെ ഇപ്പോഴും പലർക്കും ഓർമ്മയുണ്ടാവാം അപ്പോൾ അന്ന് ഇന്ത്യയെ വരെ തോൽപ്പിക്കുക സച്ചിൻ തെണ്ടുൽക്കറുടെ ഇന്ത്യയെ വരെ തോൽപ്പിക്കാൻ കഴിവുണ്ടായിരുന്ന ആ ഒരു ടീം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നോക്കണം ഇന്നത്തെ സിംബാവയുടെ ഒരു കളിക്കാരന് ഒരു ഷൂ പുതിയത് വാങ്ങാൻ പോലും നിവൃത്തിയില്ലാതെ ഞാൻ എൻ്റെ ഷോ ഒട്ടിച്ചൊട്ടിച്ചു മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ട്വീറ്റ് ഇടണമെങ്കിൽ ആ ഒരു ക്രിക്കറ്റ് ടീമിൻ്റെ ആ ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ ഒരു ഭരണാധികാരി പതിറ്റാണ്ടുകളോളം ഈ സിംബാബെ തുടർച്ചയായിട്ട് ഭരിച്ചിരുന്നു ആദ്യം കുറച്ചു കാലം അദ്ദേഹം പ്രധാനമന്ത്രിയായി അതിനുശേഷം തുടർച്ചയായിട്ട് പ്രസിഡൻ്റായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം മരിക്കുന്നത് റോബർട്ട് മുഗാബെ എന്ന ഇടതുപക്ഷക്കാരനായിരുന്നു ഈ വ്യക്തി അദ്ദേഹം ആയിരുന്നു ഒപ്പം ആയിരുന്നു അപ്പോൾ ആ രാജ്യം ഇനി എങ്ങനെയാണ് ഇത്ര ഈ പരുവത്തിൽ തകർന്നു എന്ന് ഇനി പ്രത്യേകിച്ച് വിശദീകരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഈ മഹാൻ ഭരണത്തിലിരിക്കുന്ന ഒരു സമയത്താണ് അവിടെ ഇങ്ങനെ ഈ നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മുടെ ഈ ഡോക്ടറേറ്റൊക്കെ കിട്ടിയ നമ്മുടെ തോമസ് ഐസക്ക് ഭയങ്കരമായിട്ട് കണ്ടുപിടിച്ച് പറഞ്ഞതുപോലെ നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള പണം അങ്ങ് അച്ചടിച്ചാൽ പോരെ എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞതുകൊള്ളു നമ്മുടെ ഭരണാധികാരികൾക്ക് ബുദ്ധിയും വിവേകമൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇതിലേക്ക് കേട്ട് ഇതിലേ കളയാണ് ചെയ്തത് പക്ഷേ സിംബാവയിൽ ഈ വ്യക്തി റോബർട്ട് മുഗാബെ എന്ന വ്യക്തി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ഈ മണ്ടത്തരം കാണിച്ചു ഏതേ ഇഷ്ടം നോട്ടുകൾ അടച്ചടിച്ചിറങ്ങി ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങ് വിതരണം ചെയ്തു അതിൻ്റെ ഫലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിപ്പോൾ ഒരു കോഴിയെ അല്ലെങ്കിൽ ഒരു കവർ പാല് വാങ്ങണമെങ്കിൽ തന്നെ ഒരു ചാക്കിലോ ഒരു കൊട്ടയിലൊക്കെ പണം ചുമന്നുകൊണ്ട് പോയാൽ മാത്രമേ ഇത് കിട്ടൂ മൂല്യമില്ല ലക്ഷങ്ങളും കോടികളുമൊക്കെ വേണം ഒരു കോഴിയോ അല്ലെങ്കിൽ ഇത് കാര്യം ആ അവരുടെ പണത്തിന് അത്രയും മൂല്യമുള്ളൂ അത് അത്രമാത്രം തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു രാജ്യമാണ് അതിൻ്റെ പ്രധാന കാരണം അത് ആരാണ് ഭരിച്ചിരുന്നത് എന്നും കൂടെ നോക്കണം നമ്മുടെ ഇന്ത്യയിലുള്ള ഈ ഇടതുപക്ഷ ലിബറലുകൾക്കൊക്കെ ഇദ്ദേഹത്തിന് വലിയ കാര്യമായിരുന്നു കാര്യം ഈ മനുഷ്യൻ പലപ്പോഴായിട്ട് പല ഡയലോഗൊക്കെ ഇന്ന് നമ്മുടെ പിണറായി വിജയൻ ഇങ്ങനെ തള്ളിവിടുന്ന കണക്ക് പല ഡയലോഗൊക്കെ ഡേലോഗി പറയുമായിരുന്നു ഇന്നിപ്പം അത് സ്റ്റാറ്റസ് ഇട്ട് നടക്കുന്നുണ്ടല്ലോ ഇന്ന് പറഞ്ഞപോലെ അന്ന് അത് സ്റ്റാറ്റസ് ഇടാറില്ല ഇടില്ലായിരുന്നെങ്കിലും അന്നും അവർ അവരിന്തിങ്ങനെ ആഘോഷിക്കുമായിരുന്നു അദ്ദേഹം പ്രധാനമായിട്ടും പാശ്ചാത്യ പാശ്ചാത്യർക്കെതിരെ യൂറോപ്യൻസിനെതിരെ അല്ലെങ്കിൽ അമേരിക്കക്കെതിരെയൊക്കെയാണ് ഇങ്ങനെ ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ കണ്ണിലുള്ളിയായിരുന്നു ആ മനുഷ്യൻ പക്ഷേ ആ വ്യക്തി പതിറ്റാണ്ടുകളോളം വരിച്ച് ആ രാജ്യം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു അതിൻ്റെ ബാക്കി പത്രമാണ് ഇന്നിപ്പോൾ ഈ ടീറ്റായിട്ട് ഈ ഒരു ക്രിക്കറ്ററെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ താരങ്ങൾക്കൊന്നും ഒരിക്കലും ഈ ഒരു അവസ്ഥ വരില്ല അവർക്ക് അതിന് മാത്രം പണം ഓരോ കളിക്കും ബോർഡ് തന്നെ കൊടുക്കുന്നുണ്ട് കൂടാതെ ഇത്രയേറെ പോപ്പുലാരിറ്റി ഉള്ളതുകൊണ്ട് പരസ്യ ഇനത്തിൽ തന്നെ നല്ല നന്നായിട്ട് സമ്പാദിക്കാനും പക്ഷും പക്ഷേ അതൊന്നുമില്ലാതെ ഒരു ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കാരൻ്റെ അവസ്ഥ ആ രാജ്യം അതിലെ ഭരണാധികാരി അവരുടെ നയങ്ങൾ ഒക്കെ ഒന്ന് ഓർത്തു നോക്കൂ നമ്മളൊക്കെ എത്ര ഭാഗ്യവരാണെന്ന് നോക്കൂ എന്തായാലും ഈ വ്യക്തിയുടെ ട്വീറ്റ് കണ്ടതിന് ശേഷം പ്യൂമ എന്ന കമ്പനി ഷൂ ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനി അവർ നിങ്ങളുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു മറവ് ട്വീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു മറു മറവ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഈ ക്രിക്കറ്റ് ലോകത്തെ ഇപ്പം ഒരു ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു വിഷയം നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എബ്ഡസ് തത്വമൈനോസ്